BrethrenNews.com presents. സന്നിഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും സഹോദരി സഹോദരന്മാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. രക്ഷയിൽ പുത്രനുള്ള പങ്കിനെ സംബന്ധിച്ചുള്ള സംക്ഷിപ്തമായ ഒരു പഠനമാണ് കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് നാം ഇവിടെ നടത്തിയത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിച്ചതുപോലെ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൺവെൻഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നിങ്ങൾക്കത് ലഭ്യമാണ്. ഇപ്പോൾ വളരെ സംക്ഷിപ്തമായ വിധത്തിൽ മാത്രമേ ഇതിൻ്റെ വിശകലനം ഇവിടെ നടത്തുവാൻ കഴിയുകയുള്ളല്ലോ. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ കുറേ കൂടെ പ്രയോജനകരമായി നിങ്ങൾക്ക് അത് ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിയും. ഇന്ന് നാം എടുത്തിരിക്കുന്ന വിഷയം രക്ഷയിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്കിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ക്ലാസിൻ്റെ പ്രാരംഭത്തിൽ ഞാനിവിടെ ഓർമ്മിച്ചതുപോലെ ത്രിയേക ദൈവത്തിൽ അല്ലെങ്കിൽ തൃത്വത്തിൽ അടങ്ങിയിരിക്കുന്ന മൂന്നാളത്വങ്ങൾക്കും മാനവജാതിയുടെ രക്ഷയിൽ അതിൻ്റേതായ പങ്കുണ്ട്, പങ്കുവഹിച്ചിട്ടുണ്ട്. അതേതൊക്കെ വിധത്തിലാണ് പിതാവിനുള്ള പങ്ക്, പുത്രനുള്ള പങ്ക്, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവദാസന്മാർ മുഖാന്തരം നാം ശ്രദ്ധിക്കുകയുണ്ടായി. തൃത്വത്തിൽ മൂന്നാമൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന് രക്ഷയിലുള്ള പങ്കിനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ ബുക്ക് കയ്യിലുള്ളവർക്ക് തുറന്ന് പരിശോധിക്കാവുന്നതുമാണ്. ഈ പഠനത്തിന് അത് വളരെ സഹായകരമായിരിക്കും. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ ചിന്തകൾ ദൈവജനത്തിൻ്റെ മധ്യത്തിലുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാലൊരു വസ്തുത നാം മനസ്സിലാക്കേണ്ടത്, പിതാവും പുത്രനും വ്യക്തികളായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവും വ്യക്തിയാണെന്നുള്ളത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് തിരുവെടുത്ത് മനസ്സിലാക്കി തരുന്ന സത്യം തന്നെയാണ്. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. അത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഒരു വിപരീതോപദേശമാണ് എന്ന് പറയുവാനും എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കേവലം ശക്തിയല്ല, ശക്തിയുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായി പഠിക്കാനുള്ളത്, പരിശുദ്ധാത്മാവ് കേവലം ഒരു വ്യക്തിയായിട്ട് മാത്രം ഇരിക്കുന്നില്ല, അവിടുന്ന് ദൈവമാണെന്ന് വേദപുസ്തകത്തിൻ്റെ ഇതര താളുകളിലൂടെ നമുക്ക് വ്യക്തമാക്കി നൽകിയിട്ടുണ്ട്. അങ്ങനെ പിതാവ് പുത്രൻ ദൈവമായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവമാണ്, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരാളത്വമാണ് പരിശുദ്ധാത്മാവ്. സൃഷ്ടിയിലും അതുപോലെ മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയിലും പിതാവിനും പുത്രനും എത്രമാത്രം പങ്കുണ്ടോ അതിലൊട്ടും കുറയാതെ വണ്ണം പരിശുദ്ധാത്മാവിനും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠനമൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. അത് വളരെ വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ
ഒരു വലിയ വിശദീകരണത്തിലേക്ക് പോകുവാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ മനുഷ്യവർഗത്തിന്റെ രക്ഷയിലുള്ള പങ്ക് എന്താണ് എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. ഇവിടെ 1, 2, 3 എന്ന വിധത്തിൽ 8 കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് ഈ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അത് അതിന്റെ ക്രമത്തിലല്ല തന്നിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അതിന്റെ ക്രമത്തിലായിരിക്കും നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. രക്ഷയിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്കിൽ ഒന്നാമത് നമുക്ക് ചിന്തിക്കുവാനുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു. ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നതിൽ 4-ാമത്തെ പോയിന്റ് ആണ് ഞാൻ ഇവിടെ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. മാനവജാതിയുടെ രക്ഷയിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്കിൽ ഒന്നാമത് യേശുവിനെ കുറിച്ച് മനുഷ്യവർഗത്തോട് പരിശുദ്ധാത്മാവ് സാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:26 നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഇത് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലാണ്. അവിടുത്തെ ജീവിതം നാം അറിയുന്നത് പോലെ 33.5 വർഷക്കാലമാണ്. അവിടുത്തെ പരസ്യ ശുശ്രൂഷ 3.5 വർഷമാണ്. ആ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ അവസാനത്തേക്ക് അവിടുന്ന് ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യഗണത്തോട് നടത്തുന്ന ഒരു വിടവാങ്ങൽ സന്ദേശമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിന് മാളികമുറി പ്രഭാഷണമെന്നോ വിടവാങ്ങൽ സന്ദേശമെന്നോ ഒക്കെ നമുക്ക് നാമകരണം ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള നിരവധി വിടവാങ്ങൽ സന്ദേശം പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. ആവർത്തന പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ മോശയുടെ വളരെ ശക്തമായ ഒരു വിടവാങ്ങൽ സന്ദേശം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ യോശുവയുടെ പുസ്തകം ഒടുവിലേക്ക് വരുമ്പോൾ യോശുവയുടെ വിടവാങ്ങൽ സന്ദേശം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അപ്പോസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ ഒരു വിടവാങ്ങൽ സന്ദേശം നാം അവിടെ വായിക്കുന്നുണ്ട്. ഇതുപോലെ യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് യഹൂദന്മാരുടെ ആചാരപ്രകാരം മര്യാദ പ്രകാരം സഹിയോൻ മാളികമുറിയിൽ ശിഷ്യഗണങ്ങളുമായി പെസക ഭുജിക്കുവാനായി കൂടി വന്നപ്പോൾ അവരോട് സംഭാഷിക്കുന്ന സംഭാഷണമാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ യോഹന്നാൻ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്നത്. ആ രേഖപ്പെടുത്തി നൽകിയിരിക്കുന്ന ആ സന്ദേശത്തിൽ നമ്മുടെ കർത്താവായ യേശു ശിഷ്യഗണത്തോട് പറയുന്ന ഒരു വാഗ്ദത്തമായിട്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നടത്തുന്ന ഈ പ്രസ്താവന ഇരിക്കുന്നത്. കർത്താവായ യേശു ശിഷ്യഗണത്തോട് പറയുന്നത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകും, ഞാൻ പോയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ആ കാര്യസ്ഥൻ ഭൂമിയിലേക്ക് വരുന്നതിന്റെ ആത്യന്തികമായിരിക്കുന്ന ഉദ്ദേശം അവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം പറയും എന്നാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ഏറ്റവും വലിയ ദൗത്യം ആണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്നുവരെ നിർവഹിക്കുമെന്ന് ഒരു വേദപഠിതാവിനോട് ചോദിച്ചാൽ അതിന് ഒരു മറുപടിയേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെ ആ കൃത്യനിർവഹണം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പെന്തക്കോസ്തു നാളിൽ സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം ഭൂമിയിലേക്ക് അവരോഹണം ചെയ്ത ഈ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 2000+ വർഷങ്ങളായി ദൈവസഭയിലേക്ക് ആൾക്കാരെ ഒരുക്കുന്നു. ഒരു മണവാട്ടി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തെസ്സലോനിക്കർ ലേഖനം 1:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ
കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ മണവാട്ടി സഭ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണവാട്ടി സഭയുമായി പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് സഭയോടുകൂടെ ആരോഹണം ചെയ്യും. അന്നുവരെ പരിശുദ്ധാത്മാവിന്റെ വലിയ ദൗത്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ലോകത്തിൽ ഭൂമിയിൽ സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ഭൂമിയിൽ ആളത്തപരമായി ജീവിച്ചുകൊണ്ട് ഓരോരുത്തരോടും സമൂഹത്തോടും വ്യക്തിപരമായി സംസാരിച്ചതുപോലെ സംസാരിക്കുന്നു എന്നല്ല അതിനർത്ഥം. പിന്നെങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവദാസന്മാരിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ലോകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ തിരുനക്കര മൈതാനിയിൽ നടന്നുപോരുന്ന ഈ കൺവെൻഷനിലും തിങ്കളാഴ്ച രാത്രി മുതൽ സന്ധ്യ മുതൽ കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം വരെ പരിശുദ്ധാത്മാവ് അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി വരെയും അതിവിടെ നിർവഹിച്ചു, ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള അവരോഹണം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ചിലരൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ വേറെ എന്തെങ്കിലും കാര്യത്തിനല്ല പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ തെളിച്ചു പറയുവാനൊന്നും ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രബുദ്ധരായ ജനം, കേൾക്കാൻ വളരെ വേഗതയുള്ള ജനം, ഗ്രഹിക്കാൻ കഴിവുള്ള ജനമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അവിടുത്തെ വരവിന്റെ പരമോന്നതമായ ലക്ഷ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ഏക രക്ഷിതാവേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം അത് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെയൊരു നാമവുമില്ല. അപ്പോൾ ലോകത്തിലെ സകല മതസ്ഥർക്കും ലോകത്തിലെ സകല ഭാഷക്കാർക്കും വംശങ്ങൾക്കും എല്ലാം രക്ഷയ്ക്ക് യേശു ക്രിസ്തു എന്ന ഏക മാർഗമല്ലാതെ വേറെയൊരു മാർഗമില്ല. പക്ഷേ ഇത് ലോകത്തിന്റെ മധ്യയെ അറിയിക്കേണ്ടത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസന്മാരാണല്ലോ, ദൈവജനമാണല്ലോ. അത് പറയണമെന്ന് വരികിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:5-8 നമ്മുടെ കർത്താവ് അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, മനസ്സിലാക്കണം, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നവിടെ പറഞ്ഞിട്ടില്ല. ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ ദൈവജനത്തിന് എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് ക്രിസ്തു വ്യക്തമായിട്ട് അവിടെ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. ആരുടെ സാക്ഷികളാകണം? ക്രിസ്തുവിന്റെ സാക്ഷികളാകണം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ആകയാൽ പരിശുദ്ധാത്മാവ് രക്ഷയോടുള്ള ബന്ധത്തിൽ ഇന്ന് ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരാള് രക്ഷിക്കപ്പെടണമെന്ന് വരികിൽ രക്ഷകനെ കുറിച്ച് കേൾക്കാതെ രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ലല്ലോ. റോമാലേഖനം 10:17 വാക്യങ്ങളിൽ അപ്പോസ്തോലനായ പൗലോസ് ആ കാര്യമാണ് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്. അവിടെ എന്താണ് അദ്ദേഹം പറയുന്നത്? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം ക്രിസ്തുവിൽ ഉണ്ടാകണമെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും?
പ്രസംഗിക്കാതെ കേൾക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഇത് ഓർപ്പിച്ചത്? രക്ഷയിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക്, അത് വളരെ പ്രാധാന്യം തന്നെയാണ്. പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിലൂടെ ലോകത്തിന്റെ മധ്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ സാക്ഷ്യം അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷയും പാപമോചനവും അനുഭവിക്കുവാനായി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പന്തലിലും പരിശരങ്ങളിലും ഒക്കെ ആയിട്ട് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിതാവായ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യ നിർവഹണം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ലോകത്തിന്റെ മധ്യേ ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു അവിടുത്തെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തന്നെയും ഈ സമയത്ത് നാം അന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. അവിടെ ക്രിസ്തു പറയുന്നത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ്. 2000 പരവർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോഥ മലയിൽ കർത്താവായ യേശു ഉയർത്തപ്പെടുകയുണ്ടായി. ആ യേശു മരിച്ച് ഉദ്ധിതനായി ഇന്ന് ജീവിക്കുകയാ എന്ന് കഴിഞ്ഞ 2000 പരവർഷങ്ങളായി ലോകത്തിന്റെ എല്ലാ കോണുകളിലും യേശു ഇന്നും പരിശുദ്ധാത്മാവിനാൽ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാലാണ് കോടാനുകോടികൾ വിശ്വസിച്ച് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആകയാൽ പരിശുദ്ധാത്മാവിന് രക്ഷയിലുള്ള പങ്ക്, ഒന്ന്, രക്ഷിതാവിനെ കുറിച്ച് സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രക്ഷയിൽ ചെയ്യുന്ന മറ്റൊരു പങ്ക് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16:7-8 വാക്യങ്ങൾ വായിക്കാം. 3 നമ്പരായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:7-8 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ മാനവജാതിക്ക് ദൈവം യേശുക്രിസ്തു മുഖാന്തരമായി ഒരുക്കിയിരിക്കുന്ന രക്ഷയിൽ പരിശുദ്ധാത്മാവിലുള്ള രണ്ടാമത്തെ പങ്കായി ഞാനിവിടെ ഓർപ്പിക്കുന്നത് ലോകത്തിന് ബോധം വരുത്തും. എന്താണ് ബോധം വരുത്തുന്നത്? ലോകത്തിന്റെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുമെന്നാണ്. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുമ്പോൾ ആ ക്രിസ്തുവാണ് ഏക രക്ഷിതാവെന്ന് ബോധ്യമാകുമ്പോൾ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു വ്യക്തി രക്ഷ പ്രാപിക്കണമെന്ന് വരിയിൽ ഒന്നാമത് ആ വ്യക്തിക്ക് പാപത്തെ കുറിച്ച് ബോധ്യം വരണം. അവനൊരു പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഈ ബോധ്യം ആരാ കൊടുക്കുന്നത്? പ്രസംഗകരല്ല. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് എത്ര മണിക്കൂർ കണ്ടക്ഷോഭം നടത്തിയിട്ട് നിങ്ങൾ പാപികളാണ് 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 എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് ആർക്കും പാപബോധം വരികയില്ല. എന്നാൽ ഒരു പാപിയായ മനുഷ്യന് പാപബോധം വരണമെന്ന് വരികിൽ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെട്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ പാപബോധം വരികയും പാപത്തിന്റെ ഫലമായ ന്യായവിധിയെ കുറിച്ചും കൂടി പരിശുദ്ധാത്മാവിന് ബോധ്യം വരുത്തുമ്പോഴാണ് ഒരു രക്ഷകന്റെ ആവശ്യകത ഒരു പാപിക്കുണ്ടാകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ പാപത്തെ കുറിച്ചും പാപത്തിന്റെ പരിണിതപരമായ ന്യായവിധിയെ കുറിച്ചും അവന് ബോധം വരുത്തുക. എന്തിനാണെന്നറിയാമോ? മനുഷ്യന് പാപത്തെ കുറിച്ച് ബോധം വരികയും പാപത്തിന്റെ പരമായ ന്യായവിധിയെ കുറിച്ച് ബോധം വരികയും ചെയ്യുമ്പോഴാണ് അവന് രക്ഷിതാവിന്റെ ആവശ്യകത അവന്റെ ഉള്ളിലുണ്ടാകുന്നത്. അങ്ങനെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് രക്ഷിതാവിങ്കിലേക്ക് ഒരു ഭാവി നടത്തപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കടന്നു ചെല്ലേണ്ടത്. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു പോകുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളൊക്കെ
പ്രസംഗത്തിന്റെ ഒടുവ് വരുമ്പോൾ, ഈ ക്ലാസ്സിലല്ല, ഇത് കേവലം ഒരു ബൈബിൾ പ്രഭാഷണമോ ക്ലാസ്സോ ആണ്. എന്നാൽ ഇന്ന് രാത്രി ഇതിന് ശേഷം സുവിശേഷ യോഗമുണ്ട്. എല്ലാ യോഗങ്ങളുടെയും ഒടുവിൽ അതിന്റെ സമാപനത്തിലേക്ക് വരുമ്പോ പ്രസംഗകര് ഒരാഹ്വാനം ചെയ്യാറുണ്ട്. എന്താ ആഹ്വാനം ചെയ്യുന്നത്? ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് തീരുമാനമെടുത്തവര് അവരുടെ കരമൊന്ന് ഉയർത്തി കാണിക്കാൻ പറയും. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറയുന്നതിന്റെ സാരം, കരമുയർത്തി ആരെങ്കിലും രക്ഷിക്കപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും വലതുകരം ഉയർത്തുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെന്തിനാ കരമുയർത്തിക്കുന്നത്? കരമുയർത്തുന്നത് ഈ കാര്യത്തിൽ താല്പര്യമുള്ളവരെ ഒന്ന് മനസ്സിലാക്കാനും അവരെ ഒന്ന് അനുധാവനം നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വചനത്തിൽ അവരെ ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഒരുവൻ തീരുമാനത്തിന്റെ അടയാളമായി കരമുയർത്തുമ്പോൾ, ഞാൻ പറയട്ടെ, രക്ഷയുടെ അടിസ്ഥാന ഭാഗം എന്ന് പറയുന്നത് അവൻ ആദ്യം പാപത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരേണ്ടത് ആവശ്യമാണ്. ഞാന് എന്റെ അനുഭവം ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. സുവിശേഷ യോഗമല്ല എന്നെനിക്കറിയാം. ഞാന് എന്റെ 20-ാമത്തെ വയസ്സിലാണ് രക്ഷാനിർണയത്തിലേക്ക് വരുന്നത്. എന്റെ ജന്മസ്ഥലമായ തലവടിയിൽ വെച്ചാണ് അന്ന് ഒരാഹ്വാനം ചെയ്തു. ഞാൻ ഇതുപോലെ ഇരുളിന്റെ മറവിൽ ഇങ്ങനെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ ശക്തമായ ദൂത് എന്റെ ഹൃദയത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ പാപത്തെ കുറിച്ചും എനിക്കുള്ള ന്യായവിധിയെ കുറിച്ചും എനിക്ക് ബോധ്യം വരുത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എനിക്ക് ഇരിക്കപ്പൊഴുതി ഇല്ലാതെ വന്നു. എന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി, പാപബോധത്താൽ നിറഞ്ഞൊഴുകി. ഞാൻ ആ ഇരുളിന്റെ മറവിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് നിറകണ്ണുകളോടുകൂടെ ഉണ്ടാകും, അവിടെ കണ്ണുനീരുണ്ടാകും. അല്ലാതൊരു ഈസി മട്ടിൽ പണ്ടൊരാള് ചോദിച്ചു, യേശുവിനെ സ്വീകരിച്ചതാണ് ഏതോ ഒരു കല്യാണത്ത് കല്യാണ ആലോചനയുമായി ചെന്നത, ഒരു പെണ്ണിനെ കാണാൻ ചെന്നത. അപ്പോൾ അപ്പനോട് ചോദിച്ചു, പെണ്ണ് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോ അപ്പന്റെ മറുപടി, അവൾ അത് ചെയ്യാനും മടിക്കുകയല്ല എന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അത് അങ്ങനെയാ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വില കുറഞ്ഞു കാണരുത്. കൈവക്കാൻ പറയുമ്പോൾ ഒന്ന് കൈവക്കിയതുകൊണ്ട് അത് രക്ഷയാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനായി ഇത് ഓർപ്പിച്ചെന്ന് ചോദിച്ചാൽ, പാപത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും വ്യക്തമായ ബോധ്യം വന്നിട്ട് വേണം പരിശുദ്ധാത്മാവ് സാക്ഷിക്കുന്ന യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ഒരു വ്യക്തി രക്ഷാനിർണയത്തിലേക്ക് വരാൻ. അതുകൊണ്ട് രക്ഷയിൽ പരിശുദ്ധാത്മാവിന് ആ പങ്കുള്ളതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പരിശുദ്ധാത്മാവ് രക്ഷയിൽ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം, 1-ാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. 1 കൊരിന്ത്യർ 12:3 പരിശുദ്ധാത്മാവ് രക്ഷയിൽ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം, ഒരു വ്യക്തി രക്ഷയ്ക്കായി യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. യേശു കർത്താവെന്ന് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റു പറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. 1 കൊരിന്ത്യർ 12:3 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വായിക്കാം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശവിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിനാലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയും. എന്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞാട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് പറയാം, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീയെ രക്ഷിക്കപ്പെടും. രക്ഷയ്ക്കായി വായിക്കൊണ്ട് ഏറ്റുപറയുകയും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. അപ്പൊ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. വലിയ വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടേക്കുമെന്നല്ല, കേട്ടോണോ, രക്ഷിക്കപ്പെട്ടേക്കുമെന്നല്ല, രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമല്ല, നീ
ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുക. ചില ആൾക്കാരൊക്കെ, സമയം നമുക്കുണ്ട്, വേഗത്തിൽ നിർത്താം. ചില ആൾക്കാരൊക്കെ ഞങ്ങളെ പോലുള്ള ഉപദേശിമാരോടൊക്കെ ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടു എന്ന് ഈ ഭൂമിയിൽ ആർക്കാ തറപ്പിച്ചു പറയാൻ പറ്റുന്നത്? അങ്ങനെ ഉറപ്പിച്ചു പറയാൻ ആർക്കേലും പറ്റുമോ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന്? അപ്പോൾ ഞാൻ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. വിവാഹിതരായ ഒരു ഭാര്യയും ഭർത്താവിനെയും നമ്മുടെ കൈ കിട്ടിയെന്നിരിക്കട്ടെ, അവരെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി മൈക്ക് ഇങ്ങോട്ട് കൈ, മൈക്ക് ഒത്തിരി ഇവിടെ ഇരിപ്പുണ്ട്, രണ്ട് മൈക്ക് രണ്ടു പേരുടെ കയ്യിലുമായിട്ട് കൊടുത്തു. കൊടുത്തിട്ട് ഈ ഭർത്താവിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. എന്റെ സഹോദര, നിങ്ങൾ വിവാഹം കഴിച്ചതാണോ എന്നൊന്ന് ചോദിക്കാം. അപ്പോൾ അവൻ ഇങ്ങനെ പറയുമോ, എന്റെ പൊന്നുപദേശി, ഈ ഭൂമിയിൽ വിവാഹം കഴിച്ചു എന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇല്ല. അവൻ നെഞ്ചു വിരിച്ചു വേഗത്തിൽ പറയും, അതെ ഞാൻ വിവാഹം കഴിച്ചത്, വയറ് നിറയെ ചോറും ഉണ്ട്, വയറും വീർപ്പിച്ച് ഏമ്പൊക്കവും വിട്ട് ഉരുത്തം നിൽക്കുക, നമുക്ക് അവനെ ഇനി വിളിക്കാം, ചോദിക്കാം, ചോറുണ്ടതാണോ? ഈ ഭൂമിയിൽ വെച്ച് ചോറുണ്ടെന്ന് തണുപ്പിച്ച് ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പറയട്ടെ, ഈ പി സി ജോർജ് പറഞ്ഞതുപോലല്ല, അവൻ പൊട്ടനാ കേട്ടോ. അങ്ങനെ പറയാൻ പറ്റുകേല. പ്രിയപ്പെട്ടവന്, വിവാഹം കഴിച്ചവന് വിവാഹം കഴിച്ചു എന്ന് പറയാൻ പറ്റും, ചോറുണ്ടവന് ചോറുണ്ടെന്ന് പറയാൻ പറ്റും, എങ്കിൽ രക്ഷിക്കപ്പെട്ടവന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റും. അങ്ങനെ കഴിവുള്ള പ്രിയപ്പെട്ടവരുടെ ഇരിപ്പോണ്ട് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഓർമ്മിച്ചത്, രക്ഷിക്കപ്പെടുന്നത് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കപ്പെടാം. ആ രക്ഷിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ പങ്ക് വളരെ വലുതാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? യേശുവിനെ കർത്താവെന്ന് ഒരുവൻ ഏറ്റുപറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതും രക്ഷയിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്കിനെ സൂചിപ്പിക്കുന്നു. അടുത്തത്, പരിശുദ്ധാത്മാവിനെ രക്ഷയിലുള്ള പങ്കിൽ വീണ്ടും ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു പാപിയെ വീണ്ടും ജനനത്തിലേക്ക് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 3:5-6 ഈ ക്രമം നോക്കുമ്പോൾ 2-ാമത്തെ പോയിന്റിലാണ് വീണ്ടും ജനനം നടക്കുന്നത് ആത്മാവിനാലാണ്. യോഹന്നാൻ 3:5-6 വേഗത്തിൽ വായിക്കാം. ആമേൻ ആമേൻ ഞാൻ എന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണേ, ഇവിടെ നിക്കോദിമോസ് എന്ന് പറയുന്ന ന്യായശാസ്ത്രിയോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ശക്തമായ ഒരു ദൂതാണ്. എന്താണ് ആ ദൂത്? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അതിനുശേഷം അതിന്റെ വിശദമായ നിലയിൽ 5-6 നമ്മുടെ കർത്താവ് വീണ്ടും അവനോട് പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവർ, ഓർക്കേണ്ട ഒരു കാര്യം കേട്ടോണം, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടായി നാം കാണരുത്. വീണ്ടും ജനിക്കുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരാശയം തന്നെയാണ്, എന്നാൽ അതിൽ കുറെ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യേണ്ടതല്ല പുതുജനനം അല്ലെങ്കിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ വീണ്ടും ജനിക്കുകയാണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മീയമായ ജനനമാണ്. ഒരിക്കൽ ഭൂമിയിൽ ജനിച്ചു, അത് ജനപ്രകാരമുള്ള ജനനമാണ്. എന്നാൽ ഈ ജനനം എന്ന് പറയുന്നത് ആത്മീക ജനനമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയട്ടെ പറയട്ടെ, ഈ ലോക ജീവിതത്തിൽ 2 ജനിക്കുന്നവർക്ക് ഒരു മരണമേയുള്ളൂ. എന്നാൽ ഈ ലോക ജീവിതത്തിൽ
ഒരു പ്രാവശ്യമേ ജനിക്കുന്നുള്ളൂവെങ്കിൽ അവർക്ക് രണ്ട് മരണമുണ്ട്. ഏതാണ് ആ രണ്ട് മരണം? ഒന്ന് ശാരീരിക മരണം, രണ്ട് നിത്യ നരകമെന്ന രണ്ടാമത്തെ മരണം. എന്നാ രണ്ടു വട്ടം ജനിക്കുകയാണെങ്കിൽ ഒരു മരണമേ ഉള്ളൂ, അത് ശാരീരിക മരണം. നിത്യ നരകമെന്ന മരണം അവരുടെ മേൽ അധികാരമില്ല. ആകെയാൽ ഞാൻ ഓർപ്പിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ രണ്ട് വട്ടം ജനിച്ചവര്, ഒന്ന് ജഡപ്രകാരം ജനിച്ചവര്, രണ്ട് വീണ്ടും ജനിച്ച് അഥവാ ദൈവത്തിൽ നിന്ന് ജനിച്ച് ആത്മീയമായി ജനിച്ച് ദൈവമക്കളായി തീർന്നവരുമാണ്. എന്നാൽ ആ വീണ്ടും ജനനത്തിനായി ഒരു മനുഷ്യനെ, ഒരു പാപിയെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്താണ്? വെള്ളത്താലും ആത്മാവിനാലും. ഇവിടെ ഒരു ചെറിയ ഭാഷാന്തര പെശകുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും കൊള്ളാകുന്ന വലിയ വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ നിന്നാണ്. പിന്നെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ, എല്ലാ വേർഷനുമല്ല, ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇവിടെ മലയാളത്തിൽ എഴുതുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ രണ്ട് കാര്യങ്ങളുടെ പ്രവർത്തനത്താൽ വീണ്ടും ജനിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെങ്കിൽ അതിന് ശരിയായിരിക്കുന്ന ഭാഷാന്തരം അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? കേട്ടോടുക. വെള്ളത്താൽ അതേ ആത്മാവിനാൽ. വെള്ളത്താലും ആത്മാവിനാലും എന്നല്ല, വെള്ളത്താൽ അതേ ആത്മാവിന എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? അവിടെ വെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഇന്നലെ MM സക്കറിയാച്ചാൻ പ്രസംഗിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എണ്ണ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നുവെന്ന്. വെള്ളം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിന് സാദൃശ്യമായി പല കാര്യങ്ങൾ നാം തിരുവെളുത്തി കാണുന്നുണ്ട്. അതിലൊന്ന് വെള്ളമാണ്. വചനത്തെയും വെള്ളത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ നാം ഓർക്കേണ്ടത് ശരിയായിരിക്കുന്ന ട്രാൻസ്ലേഷൻ വെള്ളത്താൽ അതേ ആത്മാവിന. അതായത് വെള്ളമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ആത്മാവിനെയാണ്. എന്നാൽ രണ്ടാമത് ആത്മാവിനാൽ എന്ന് പറഞ്ഞ് കുറെ കൂടെ വെള്ളത്തിന്റെ ആശയം യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചിലര് ആ വെള്ളമെന്ന് പറയുമ്പോൾ ദൈവവചനമായി പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് കൊണ്ട് ദൈവം കോപിക്കുകയൊന്നുമില്ല. പക്ഷെങ്കിൽ ഇവിടെ വചനത്തെ കൊണ്ടുവരുന്നില്ല, വചനത്തെ അവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരുവൻ വീണ്ടും ജനിക്കാൻ വചനത്തിന്റെ സഹായം ഉള്ളതായിട്ട് പത്രോസിന്റെ 1 ലേഖനം 1:23 പറയുന്നുണ്ട്. അപ്പൊ നിശ്ചയമായും വചനം നിമിത്തമായിട്ടും കൂടിയാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ പറയുമ്പോൾ വചനത്തെ അവിടെ കൊണ്ടുവരുന്നില്ല, വെള്ളത്താൽ അതേ ആത്മാവിനാൽ. അവിടെ വെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണെന്നുള്ളത് ആ പ്രയോഗത്തിലൂടെ യേശു വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവനെ ആത്മീയമായി ജനിപ്പിക്കുന്നത്, വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, അതും ഞാൻ അധികം വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. രക്ഷയിൽ പരിശുദ്ധാത്മാവിലുള്ള പങ്ക് ഒരുവനെ ആത്മീയമായി ജനിപ്പിക്കുവാൻ, വീണ്ടും ജനിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രവർത്തനം അവനെ നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തന്നെയല്ല, അങ്ങനെ വീണ്ടും ജനിച്ചവർ ദൈവമക്കളാണ്. ഞാൻ ഇനിയും ഇവിടെ പറയുന്ന എല്ലാ പോയിന്റുകളും എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സമയം ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് വേഗത്തിൽ അവസാനിപ്പിക്കണമല്ലോ. അങ്ങനെ വീണ്ടും ജനനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും ജനിക്കുമ്പോൾ അവർ ദൈവമക്കളാകുകയാണെന്ന് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1:12 അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ശബ്ദം ഉയർത്തി എല്ലാവരും ചേർന്നെന്ന് പറയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജന
പ്രകടനം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നടക്കുമ്പോൾ പ്രിയരെ കേട്ടോളുക, അവർ ദൈവമക്കളായി തീരുകയാണ്. നിങ്ങള് സമയം ലഭിക്കുമ്പോൾ ഇപ്പോൾ എടുക്കണ്ട, യോഹന്നാൻ 1:12 നമ്മൾ ഇപ്പോൾ പറഞ്ഞ വാക്യം എഴുതിയിരിക്കുന്നത്. എന്നാൽ 13 വരുമ്പോൾ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ അതിനൊരു വിശദീകരണവും കൂടെ കൊടുത്തിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഒന്ന് ശ്രദ്ധിക്കണേ, ദൈവമക്കളായി തീർന്നത്, ദൈവമക്കളായി ജനിച്ചത് എങ്ങനെയല്ല എന്നവിടെ പറയുക. എങ്ങനെയല്ല? ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, രക്തത്താലല്ല. അതിന്റെ കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. ഈ ഭൂമിയിൽ ജഡപ്രകാരം ജനിക്കുന്നത് ജഡത്താലാണ്, രക്തത്താലാണ്, പുരുഷന്റെ ഇഷ്ടത്താലാണ്. എന്നാൽ യോഹന്നാൻ ഇവിടെ പറയുമ്പോ ദൈവമക്കളായിട്ട് ജനിക്കുന്നത് ഈ 3 കാരണത്താലല്ല. പിന്നെങ്ങനെയാ ജനിക്കുന്നത്? യേശു പറഞ്ഞ വാക്ക് കേൾക്കുക, പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ ഒരുവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്, വീണ്ടും ജനിക്കുന്നത്, ദൈവമക്കളായി തീരുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെ നാം ദൈവമക്കളാകുകയാണ്. ദൈവമക്കളാണെന്നുള്ളതിന്റെ തെളിവ് എന്താ? ഞാനൊരു തെളിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിന്റെ 5 ഗലാത്യ ലേഖനം 4:6 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഗലാത്യ ലേഖനം 4:6-7 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഒന്നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ മക്കളാകൊണ്ട്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾ മക്കളാകൊണ്ട്. അപ്പോൾ മക്കളായവർക്കെല്ലാം ആരുണ്ട്? അബ്ബാപിതാവേ എന്ന് വിളിക്കാൻ നമ്മെ സഹായിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് ഉണ്ട്. അതെപ്പോഴാണ് കിട്ടിയത്? ദൈവമക്കളായി തീർന്നപ്പോ. ഞാനൊരു കാര്യം പറയട്ടെ, അല്ല കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുക, ദൈവമക്കളുടെ കൂട്ടത്തിൽ ആത്മാവുള്ളവരെന്നും ആത്മാവില്ലാത്തവരെന്നും 2 കേട്ടോ. ദൈവ ചെയ്ത് ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. ദൈവമക്കളുടെ കൂട്ടത്തിൽ ആത്മാവുള്ള കുറെ പേരും ആത്മാവില്ലാത്ത കുറെ പേരും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഗലാത്യലേഖനം 4 വ്യക്തമായിട്ടല്ലേ നാം കണ്ടത്? എന്താ കണ്ടത്? നാം മക്കളാകൊണ്ട്. എത്ര പേര് ദൈവമക്കളായിട്ടുണ്ടോ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുക, നാം മക്കളാകൊണ്ട് അപ്പാപിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവ ചെയ്ത് 2 കൂപ്പി എത്രയും വിനയത്തോടുകൂടെ ഞാൻ പറയുക, ദൈവമക്കളെ കാണുമ്പോൾ പരസ്പരം ഇങ്ങനെ ചോദിക്കരുത്, കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിക്കരുത്. കിട്ടി, എപ്പോ കിട്ടി? വീണ്ടും ജനിച്ചപ്പോ കിട്ടി, എപ്പോൾ കിട്ടി? രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടി, എപ്പോൾ കിട്ടി? ദൈവമക്കളായി തീർന്നപ്പോൾ കിട്ടി. അതാണ് തിരുവരുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ആത്മാവ് ഉള്ളിൽ ഇരുന്ന് എന്താ ചെയ്യുന്നെന്നറിയാമോ? അതും കൂടെ ഒന്ന് പറയാതെ പോയാൽ ഇത് ശരിയാകുകയില്ല. റോമാലേഖനം 8:16 ഒന്ന് നോക്കിയേ. 5 അടിയിലായിട്ട് അത് എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 8:16 വായിക്കാം. നാം ദൈവത്തിന്റെ മക്കളാ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ഈ ആത്മാവേ, ഈ പരിശുദ്ധാത്മാവേ നമ്മുടെ ഉള്ളത്തിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്? നാം ദൈവത്തിന്റെ മക്കളാണെന്ന്
നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് എന്ത് ചെയ്തോണ്ടിരിക്കുക? എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോണം? ചില സമയത്തൊക്കെ ഈ പിശാചുണ്ടല്ലോ, ഞാൻ ഈ പുസ്തകമൊക്കെ മടക്കാൻ പോവുക, വേദപുസ്തകം നേരത്തെ മടക്കി വെച്ചിരിക്കുക, ഇത് ഇപ്പൊ തങ്ങൾ മടക്കാൻ പോവുക. ഈ പിശാചുണ്ടല്ലോ ദൈവമക്കളുടെ അടുക്കൽ വന്ന് മിക്കവാറും പറയും, നീ ദൈവവൈദനല്ല, നീ രക്ഷിക്കപ്പെട്ടതല്ല, അങ്ങനെ വല്ലപ്പോഴും ഒക്കെ വന്ന് പറയാറില്ലേ. ചില വിവരമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, പിശാച് ഇങ്ങനെ കുറെ സംശയം കൊണ്ടു തരുമ്പോൾ ഉടമുട്ട് കുത്തി പിന്നെയും രക്ഷിക്കപ്പെടാറുണ്ട്. ആഴ്ചയിൽ ഒരു മൂന്നും നാലും പ്രാവശ്യം രക്ഷിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. കാര്യം പിശാച് ഈ സംശയത്തിന്റെ വിത്ത് ഉള്ളിലേക്ക് കൊണ്ടു തരുമ്പോ എന്റെ കർത്താവേ ഞാൻ നിന്നെ സ്വീകരിക്കും, പിന്നെയും രക്ഷിക്കപ്പെടുക. ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് ആൾക്കാരെ പിന്നെയും കാണേണ്ടതാ, പിന്നെയും എനിക്ക് അവിടെയൊക്കെ പോകേണ്ടതുമാ. എന്നാൽ ഒരച്ചാനെ എനിക്കറിയാം, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, ബ്രദറേ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. കാര്യം ചോദിച്ചു വരുമ്പോൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ആളാ, പക്ഷെ ഇങ്ങനത്തെ സംശയമാ. എന്താ കാര്യം? പിശാച് ഇങ്ങനെ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുക. ഇവിടെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസൻ ഇപ്പൊ നിത്യതയിൽ വിശ്രമിക്കുന്നു, എം കെ ചാക്കോ, ചാക്കോ സാർ എന്നാണ് വിളിക്കുന്നത്. എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ആളാണ്, റോമാലേഖനമൊക്കെ. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഈ വേദഭാഗം എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ പറയുക, ഞാനിങ്ങനെ വേദപുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ പിശാച് എന്റെ അടുക്കൽ വന്നിട്ട് പറയും, അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ പേര് അച്ചക്കുട്ടി എന്നാ, പിശാച് എന്റെ അടുക്കൽ വന്നിട്ട് പറയും, അച്ചക്കുട്ടി നീ രക്ഷിക്കപ്പെട്ടതല്ല എന്നോട് പറയും. ഞാൻ അപ്പോൾ ഒരു പാട്ടങ്ങ് പാടും. ഏത് പാട്ട്? എൻ പേർ കേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പാപം എന്നിൽ നിന്നും നീക്കാൻ യേശു രക്തം ചിന്തി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ, ഈ പാട്ടങ്ങോട്ട് ഞാൻ ഹൃദയം തുറന്നു പാടുമ്പോൾ പിശാചു വാലും ചുരുട്ടി പിടിച്ചുകൊണ്ട് അവന് ഓടിപ്പോകുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിച്ചത്, ഇങ്ങനെ പൈശാചികൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ രക്ഷയെ സംശയിപ്പിക്കത്തക്ക വിധത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വരും. ആ സമയത്ത് ധൈര്യപ്പെട്ടുകൊള്ളുക, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മനുഷ്യാത്മാവോട് പറഞ്ഞുകൊണ്ടിരിക്കും, മകളെ നീ ധൈര്യപ്പെട്, നീ ദൈവമകള, മകനെ നീ ധൈര്യപ്പെട്, നീ ദൈവമൈതല എന്ന് നമ്മോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ ഈ സാക്ഷ്യത്താൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തക്കവണ്ണം കഴിയും. രക്ഷയിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കാണ്. ഒരു വാക്യം വായിച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. രക്ഷയിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്ക് 1 കൊരിന്ത്യർ 6:11, ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 6:11, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച ദൈവമക്കളോടാണ്. നാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ, പൊടിപടലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുവാൻ സാധ്യതയുള്ള ഒരു ജനത്തിലുമാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ദിവസം തോറും നമുക്ക് ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ട്. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുഴുവനായി കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധന്മാരെന്നുള്ള വിലയേറിയ പദവിയിലേക്ക് വന്ന നാം നമ്മുടെ പ്രായോഗിക തലത്തിൽ അശുദ്ധി പിടിപെടുവാനുള്ള സാധ്യതകളുണ്ടല്ലോ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ പലപ്പോഴും മലിമസമായി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സ്ഥാനത്ത് നമ്മെ ശുദ്ധീകരിക്കുന്ന വലിയ ദൗത്യം ഈ രക്ഷയിൽ പങ്കുവഹിക്കുന്ന പരിശുദ്ധാത്മാവിനുണ്ട്.
ദൈവവചനത്തിലൂടെ ദൈവ പൈതലിന്റെ കുറവുകൾ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ദൈവത്തോട് ഏറ്റുപറയുകയും പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 143 സങ്കീർത്തനം 10 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്താണ്? ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്ത് എന്നെ നടത്തുമാറാകട്ടെ. ദൈവം സഹായിക്കട്ടെ. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതട്ടെ. വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലും ശക്തിയിലും വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആത്മീയൻ എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റാത്തവനെന്നല്ല, തെറ്റുപറ്റിയത് ജീവിതത്തിൽ വാക്കിനാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ തെറ്റ് സംഭവിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആത്മാവിന്റെ ശുദ്ധീകരണം പ്രാപിച്ചു പോകുന്നവനാണ് ദൈവസന്നിധിയിൽ ആത്മീയൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ആത്മാവിന് കീഴടങ്ങി പോകാം, ആത്മാവിനെ അനുസരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Presented by BrethrenNews.com.